ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മത്തങ്ങയും വൻപയറും വെച്ചുള്ള എരിശ്ശേരിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് അപ്പം നമ്മൾ തലേന്ന് രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കാനിട്ടിരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു രണ്ട് മൂന്ന് വിസിൽ കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മത്തങ്ങയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 250 ഗ്രാം മത്തങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മത്തങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. മത്തങ്ങയ്ക്ക് വലിയ വേവില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു വിസിലാണ് കൊടുക്കുന്നത്. മത്തങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇവിടെ തിരുമ്മിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് അരച്ചെടുക്കാനും ബാക്കി ഭാഗം നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 2-3 ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ എരിശ്ശേരിക്കുള്ള അരപ്പ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മത്തങ്ങയിലും വൻപയറിലേക്കും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മത്തങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി, ഒന്ന് ചെറുതായിട്ട് പതയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന കടുക് വറക്കാം. അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ 2 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരിക്കിട്ട് ടേസ്റ്റ് മാറും. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.